എന്നിലായി എന്നും, രചന ഫായിസ ഷെറീൻ, അവതരണം സൽസാമുസ്തു, ഭാഗം 45. തലതായ്ത്തിമ്മള നെഞ്ചി കിടക്കുന്ന ആ മഹറിൽ തിളങ്ങി നിൽക്കുന്ന മാഹിർ എന്ന പേര് കണ്ടതും നമ്മൾ കണ്ണുകൾ മെല്ലെ അടച്ചു. ഇവിടെ മുതൽ എന്റെ ജീവിതത്തിൽ പുതിയൊരധ്യായം തുടങ്ങുകയാണെന്ന് അറിയാതെ നമ്മൾ മെല്ലെ തല ഉയർത്തി നോക്കിയപ്പോൾ മാഹിന്റെ കണ്ണുകളും നിറഞ്ഞത് കണ്ടു. നമ്മൾ നോക്കിയപ്പോൾ പെട്ടെന്ന് മുഖം തിരിച്ചു. നമ്മൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആരൊക്കെ വന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോയി. ചെക്കൻ്റെ വീട്ടിലൊക്കെ കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് ഇനിയും നേരം വേകാതെ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞെന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഇവിടെ നിർത്താതെ കിടന്ന് ചാടുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതും ഉപ്പച്ചിമൊക്കെ മുഖം തരാതെ ആരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിറഞ്ഞ കണ്ണുകൾ നമ്മളിൽ നിന്നും മറക്കാൻ പാടുപെടുന്ന ഉപ്പച്ചിനെ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല. അതുവരെ ഒരു പാവകണക്കെ നിന്ന ഞാൻ പെട്ടെന്ന് മുന്നോട്ട് ചെന്ന് ഉപ്പച്ചിൻ്റെ കൈ പിടിച്ച് തിരിച്ച് നമ്മളെ നിലനിർത്തി. അപ്പത്തന്നെ ഉപ്പച്ചി കരഞ്ഞുകൊണ്ട് നമ്മളെ വാരിപ്പിടർന്നു. നമ്മൾ ഉപ്പച്ചിനെ ഇറുകെ പിടിച്ച് സങ്കടം മുഴുവൻ ആ നെഞ്ചിൽ പെയ്തിറക്കി. ആരൊക്കെയോ മതിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഉപ്പച്ചിനെ വിടാതെ ഒന്നുകൂടെ മുറുക്കി അങ്ങനെ നിന്നു. ഇല്ല, എനിക്ക് പറ്റില്ല. എൻ്റെ ഉപ്പച്ചിൻ്റെ കുടുംബത്തിയെ ഇവിടെ കഴിഞ്ഞാൽ മതി എനിക്ക്. ഉമ്മച്ചി വന്ന് കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ നമ്മൾ ഉമ്മച്ചിനെയും കൂടി ചേർത്ത് നിർത്തി. ഉപ്പച്ചി തന്നെ നമ്മളെ വിടുവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉപ്പച്ചിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. റിയു, എന്താ ഇത്, ഇങ്ങനെ കരയല്ലേ എന്നും പറഞ്ഞ് മാഹി മുളെ വന്ന് പിടിച്ചപ്പോൾ ഉപ്പച്ചി മുളെ നേരെ നിർത്തി. എന്നിട്ട് നമ്മളെ കൈയെടുത്തവനെ കൈയിൽ വെച്ച് കൊടുത്തു. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പം നമ്മൾ കണ്ടത് കണ്ണുനീർ ഇടക്കി പിടിച്ച് ഞങ്ങളെ നോക്കി ചിരിക്കുന്ന ആശിക്കാനെയാണ്. ഉമ്മച്ചി കരച്ചിലൊക്കെ നിർത്താൻ പാടുപെട്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരും കൂടി പറഞ്ഞ് നമ്മൾ മാഹിൻ്റെ അവിടെ കാറിൽ കയറിയിരുന്നു. മുന്നിൽ ആശിക്കയുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ച് സൈഡിലേക്ക് തല ചേച്ച് അങ്ങനെ ഇരുന്നു. മനസ്സിൽ എന്തൊക്കെയോ കലങ്ങി തെളിയുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും അജുവിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖം മാത്രം. സ്നേഹിച്ചിൻ്റെ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ചിരിക്കുന്നത് കണ്ടില്ല കോരങ്ങൻ. റിയു, പെട്ടെന്ന് മാഹി നമ്മളെ തട്ടി വിളിച്ചപ്പം നമ്മൾ ഞെട്ടി ഓനെ നോക്കി. അപ്പോൾ ഓൻ്റെ ഫോൺ നമ്മൾ നേരെ നീട്ടി. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറും. നമ്മൾ സംശയത്തോടെ ഓനെ നോക്കി. കരഞ്ഞിട്ട് കൺമേശക്കാകെ ഒതിച്ചിറങ്ങിയിട്ടുണ്ട്. ഈ ക്യാമറ നോക്കി അതൊന്ന് ശരിയാക്ക്. നമ്മളപ്പോൾ ഓനെ നോക്കിയപ്പോൾ ഓൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അത് നമ്മളെ നേരെ നീട്ടി. നമ്മളത് വാങ്ങി. ആശിക്കാൻ ഡ്രൈവറും എന്തോ സംസാരത്തിലായതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ ക്യാമറയെ നോക്കിയപ്പോൾ ശരിയാണ്, കണ്ണിലെ കറുപ്പ് കവളയിലൊക്കെ പടർന്നിട്ടുണ്ട്. നമ്മൾ നല്ല ടിഷ്യൂ കൊണ്ട് അത് ഒപ്പിയെടുത്തു. ഏകദേശമൊക്കെ ആയപ്പോൾ നമ്മളത് രണ്ടും ഓനക്ക് തന്നെ കൊടുത്തു. അപ്പം തന്നെ കാർ ഒരു വലിയ ഗേറ്റ് കിടന്ന് മുറ്റത്തേക്ക് പന്തരട്ട് അലങ്കരിച്ചൊരു വീട്ടിലേക്ക് കയറ്റി. നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞത് മാഹി. ഇറങ്ങിയപ്പോൾ ഡോറ് തുറന്നത് മോളും ഇറങ്ങി. അപ്പം തന്നെ എല്ലാം കൂടി നമ്മളെ ഒന്ന് പൊതിഞ്ഞു. അപ്പയാണ് മാഹിൻ്റെ ഉമ്മി ചിരിച്ചുകൊണ്ട് നമ്മളെ അടുത്തേക്ക് വന്നത്. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഉമ്മിയാണെന്ന്. മാഹിനെ പോലെ തന്നെ എന്തോ ഒരു ഐശ്വര്യ മുഖത്തുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് നിന്ന് നമ്മളെ കൈ പിടിച്ച് നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പം തന്നെ നമ്മൾ കണ്ണുകളടച്ചു. ഇതുവരെ കിടന്ന് ചാടി ഹാർട്ടൊന്ന് ശാന്തമായി. നമ്മളെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. വാ മോളെ, ഉമ്മി നമ്മളെ കൈ പിടിച്ച് നമ്മളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് നമ്മൾ അവിടെ എത്തി. ഉമ്മി ആരൊക്കെ ഉമ്മക്ക് കൊണ്ടുവന്ന് കാണിച്ചു, പരിചയപ്പെടുത്തുന്നുണ്ട്. ഉമ്മക്ക് തലപെരുത്ത് കയറുന്നത് കൊണ്ട് നമ്മളെല്ലാത്തിനും ചിരിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഉമ്മി എന്തോ ആവശ്യത്തിന് അകത്ത് പോയി. അപ്പോഴേക്കും ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. നമ്മളവിടെ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫ്രീ പയ്യൻ അങ്ങോട്ട് കയറി വന്നത്. കണ്ടോ, ഒക്കെ അടിപൊളി ലുക്കാണ്. ഹലോ ദീദി എന്ന് വിളിച്ചോ നമ്മളെ അടുത്തേക്ക് ഇരുന്ന് നമ്മളെ കൈ പിടിച്ച് കുലുക്കി. നമ്മൾ അന്തം വിട്ട് ഓനെ നോക്കി. ഓ മൈ ഗോഡ്, ദീദിൻ്റെ കൈ എന്താ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിരുന്നോ, ഇത്ര തണുപ്പ്. നമ്മൾ അപ്പോഴും ഇതെന്താ അവതാരം എന്ന രീതിയിൽ ഓനെ നോക്കി. ഓ സോറിയാ, ഐ ഫോർഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. എനിവേ, ഐ ആം സാഹിർ, സാഹിർ മുഹമ്മദ്. പീപ്പിൾ കാൾ മീ സാഹി. ഐ ദ ഓൺ ദ വേ ആൻഡ് ഐ ആം ദ വൺ ആൻഡ് ഓൺലി ബ്രദർ ഓഫ് മിസ്റ്റർ മാഹിർ മുഹമ്മദ്, IPS. ഡിഗ്രി സെക്കൻഡ് ഇയർ തന്നെയാണ്, അതായത് ദീദിൻ്റെ സെയിം, ബട്ട് എനിക്ക് ദീദി എന്ന് വിളിക്കാൻ ഇഷ്ടം എന്നും പറഞ്ഞ വീണ്ടും നമ്മളെ കൈ പിടിച്ച് കൊലിക്കിയപ്പോൾ നമ്മൾ ഷേക്ക് അടിച്ച് പോയ കാക്കയെ പോലെ ഇരുന്നു. ഇങ്ങനെ അവതാരമുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചതുമില്ല. മായിൻ്റെ ഫാമിലിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ റബ്ബേ. ഭർത്താവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലെ അറിയാത്ത ലോകത്തിലെ ആദ്യത്തെ ഭാര്യ ഞാനായിരിക്കും. അപ്പോഴൊക്കെ ചെക്കൻ ഫോണൊക്കെ എടുത്ത് ക്യാമറ ഒക്കെ ഓണാക്കി ചെയ്ത് മുടിയൊക്കെ ശരിയാക്കുകയാണ്. ദീദി ഒന്നേ നോക്കിക്കേ എന്നും പറഞ്ഞ് സെൽഫി എടുക്കാൻ നിന്നപ്പോൾ നമ്മൾ ക്യാമറയിലേക്ക് നോക്കി. അപ്പോൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കി. ഇതെല്ലാം ബ്രൈറ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഒരുമാതിരി ശോകമുഖ അവസ്ഥ. എൻ്റെ പൊന്ന് ദീദി, ഇൻസ്റ്റൽ സ്റ്റോറി ഇടാനുള്ളതാ, ഒന്ന് ഡിഫറെൻ്റായി പോസ്റ്റ് ചെയ്യും. ആ അത്രയൊക്കെ നിനക്ക് ഞാൻ കാണിച്ചുതരാം. ഈ റിയാന എങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഓനൊരു ഉഷാറില്ലാതെ അങ്ങനെ പറഞ്ഞതു. നമ്മളൊന്നുകൂടെ ഓൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് ഒരു കൈ ഓൻ്റെ തോളിൽ കൂടിയിട്ട് മറ്റേ കൈ കൊണ്ട് കൈ പിടിച്ചിട്ട് ഒരു കണ്ണടച്ച് നാവ് പുറത്തേക്കിട്ട്. നമ്മളെ പോസ്റ്റ് കണ്ടതും വീട്ടു ഓമ്മയെ നേരെ തിരിഞ്ഞ് വായും പൊളിച്ചതും ഫോട്ടോ ക്ലിക്കായതും ഒരുമിച്ചായിരുന്നു. ഓ അപ്പം തന്നെ ഫോണിലേക്ക് നോക്കി. എന്നിട്ട് എണീറ്റ് വന്നിട്ട് ഫോണിൽ നമ്മളെ മാറി മാറി നോക്കി. ഉമ്മക്കത് കണ്ടപ്പോൾ നല്ലോണം ചിരി വന്നു. പിന്നെ രണ്ട് കൈ ഊരൊക്കെ കൊടുത്ത് നമ്മളെ അടിമുടി ഒന്ന് നോക്കി. ഒരു അടാറായിട്ടാണല്ലേ, എന്നിട്ടാണ് ഇവിടെ ചത്ത കൊയ്യ പോലെ ഇരുന്നീനി.
അപ്പൊ നമ്മൾ നന്നാക്കി നെളിച്ചു കൊടുത്തു. ചെക്കൻ പെട്ടെന്ന് വന്ന് നമ്മളെ കൈ രണ്ടും കൊണ്ടു പിടിച്ച് അടാർ കുലുക്കൽ വിളിക്കി. കൺഗ്രാജുലേഷൻസ് ദീദി, കൺഗ്രാജുലേഷൻസ്. യു ആർ വെരി വെരി പെർഫെക്റ്റ് ഫോർ മീ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഗേൾ, ഐ ആം പ്രൗഡ് ഓഫ് യു. ഡോ, ഈ എൻ്റെ മോളെ കൈ കുലുക്കി വേർപ്പെടുത്താൻ നോക്കുകയാണോ? നമ്മളോ പറയുന്നത് കേട്ട് ചിരിച്ച് കടിച്ചു പിരി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഉമ്മി വന്നു അവൻ്റെ പുറത്തൊന്ന് കൊടുത്തുകൊണ്ട് ചോദിച്ചത്. അപ്പം തന്നെ നമ്മളെ കൈവിട്ട് ഉമ്മീനെ നോക്കി പുച്ഛിച്ച് മുഖം തിരിച്ചു. അല്ലേ, നിങ്ങൾക്ക് ആ മൂത്ത സന്തതിയല്ലേ കണ്ടി പിടിക്കൂ. ആ, എനിക്ക് എൻ്റെ മൂത്ത മോനെ തന്നെ ഇഷ്ടം. നീ അവിടെ എവിടെയെങ്കിലും പോയി പണിയെടുക്കടാ. ഓ, ഞാൻ വയ്ക്കാടാവേ. ഉമ്മീനെ മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛിച്ച് തള്ളുന്നത് കണ്ട് നമ്മളൊക്കെ അന്തം വിട്ടിരുന്നു. ഓൻ പോയത് ഉമ്മി തുടങ്ങി ചിരി. നമ്മൾ നിൽപ്പ് കണ്ടിട്ട് ഉമ്മി കണ്ണടിച്ച് വെറുതെ എന്ന് കാണിച്ചു. അറിയാതെ നമ്മളെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. രണ്ടാളും കൊള്ളാലോ, അപ്പം ഇവിടെ നല്ല രസമാവും. മോള് വാ, ഫ്രഷ് ആവണ്ടേ, രാവിലെ തുടങ്ങിയ നിപ്പല്ലേ എന്നും പറഞ്ഞ് ഉമ്മി നമ്മളെ കൂട്ടി മുകളിലേക്ക് നടന്നു. എന്നിട്ട് ഡോർ തുറന്ന് അകത്ത് കയറി. പിന്നാലെ മോളും. ഇതാണ് മാഹിൻ്റെ റൂം. ഇനി മുതൽ മോളുടെ. മോൾ ഫ്രഷ് ആയിട്ട് താഴേക്ക് പോയോ? രാത്രി ഫംഗ്ഷൻ വേണമെന്ന് അവൻ്റെ ഉപ്പി പറഞ്ഞിരുന്നു. എനിക്കറിയാം മോളെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അത് നാളെ ആക്കിയേ. ഓ, അൽഹംദില്ല. നമ്മൾ ഉമ്മിനെ നോക്കിയൊന്ന് നെടുവീർപ്പിട്ടു. അത് കണ്ട് ഉമ്മി ചിരിച്ചു. ഡേ, ആ ഷെൽഫിലുണ്ട് മോൾക്കുള്ള ഡ്രസ്സെല്ലാം. ഉമ്മി താഴേക്ക് പോകട്ടോ, എന്തിനു ആവശ്യമുണ്ടെച്ച് വിളിച്ചോ. ആ, ഉമ്മി പോയി തുമ്മൾ റൂം മൊത്തം ഒന്ന് കണ്ണുപിടിച്ചു. നല്ല നീറ്റായിട്ടുള്ളൊരു വലിയ റൂം. ഓടിക്കളിക്കാൻ സ്ഥലമുണ്ട്. ഒരു ഭാഗത്ത് ചുമര് മുഴുവൻ ഷെൽഫാണ്. കട്ടിലിൻ്റെ നേരം മുകളിൽ മാഹിൻ്റെ ഒരു പിക്കുണ്ട്. യൂണിഫോമിൽ മീശ പിരിച്ച് സൈറ്റ് അടിച്ച് നിൽക്കുന്ന ഒരു പിക്ക്. അതിൻ്റെ നേരം ഓപ്പോസിറ്റ് ചുമരിൽ മാഹിയും സായും കൂടി നിൽക്കുന്ന ഒരു പിക്കാണ്. മാഹി ചിരിച്ചുകൊണ്ട് സാഹിൻ്റെ കയ്യത്തിൽ കൂടി കൈയിട്ട് നിൽക്കുകയാണ്. സാഹിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ നമുക്ക് ചിരി വന്നു. കൈ രണ്ടും മാറിൽ കെട്ടി മുഖത്തൊരു കെട്ടക്കണക്കിൽ പുച്ഛം പിരിച്ച് ചെയ്തിട്ട് എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്. ഏതായാലും പിക്ക് വിളിച്ചു. സായി ഒരു സംഭവം ആട്ടോ, ചെക്കനെ കൊഷുമ്പ് കുറച്ച് ഓവർലോഡാണെന്ന് തോന്നുന്നു. നമ്മൾ റൂമൊന്നും വേണ്ടി അവൾ ഹൃദയം തുറങ്ങുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞേക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ മെല്ലെ ചെന്ന് നിന്നത് മാറിൽ കിടന്ന് തിളങ്ങുന്ന മഹറിലാണ്. എന്തോ അത് കാണാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് മെല്ലെ കണ്ണുകൾ മുറുക്കിച്ചു മീതും. കൺമുന്നിൽ അജുവിൻ്റെ മുഖം തെളിഞ്ഞു. നമ്മളപ്പം തന്നെ ഷവർ ഓൺ ചെയ്തു. ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാഹി പുറന്തിരിഞ്ഞ് നിന്ന് കോട്ടുരുന്നതാണ് പെട്ടെന്ന് കണ്ടത്. വീട്ടിലെ ഓർമ്മയിൽ മുടിയും തേർത്തിറങ്ങിയ നമ്മൾ പെട്ടെന്ന് അവനെ കണ്ടപ്പം തോളിൽ ഷോള് തിരിഞ്ഞപ്പോഴാണ് അത് ബെഡ് കിടക്കുന്നത് കണ്ടത്. പൊളിച്ചു. വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഓർമ്മയിൽ ചെയ്തതാണ്. പെട്ടെന്ന് അവൻ തിരിഞ്ഞതും നമ്മൾ തോർത്ത് തലയിലേക്ക് വലിച്ചിട്ട് മുടി ബാക്കിലേക്ക് ഇട്ടു. പെട്ടെന്ന് നമ്മൾ അങ്ങനെ കണ്ടത് കൊണ്ടാവണം ഓനൊന്ന് സെറ്റാക്കി. നമ്മളപ്പം തന്നെ ബെഡിൽ കിടക്കുന്ന ഷാൾ എടുത്തിട്ടു. എന്നിട്ട് ഓനെ നോക്കി ഒന്ന് ചിരിച്ചു. തിരിച്ചു നമുക്കൊരു ചിരി തന്ന് ഓമ്മളെ മറികടന്ന് ബാത്റൂമിൽ കയറി. നമ്മളൊന്ന് ശ്വാസം നേരെ വിട്ട് മുടി ശരിയാക്കാൻ വേണ്ടി ഷോൾ തലയിൽ നിന്ന് ഊരിയതും പെട്ടെന്നുകൊണ്ട് ഓർത്തു തുറന്നു. റിയോ, പെട്ടെന്നായതുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓമ്മളെ ഒന്ന് നോക്കി, അപ്പം തന്നെ വേറെ അങ്ങോട്ടോ നോക്കി. അപ്പേക്കുമ്പോൾ വീണ്ടും ഷോൾ ഇട്ടു. അത് പിന്നെ നിന്നോട് ഫ്രഷായിട്ട് ഉമ്മി താഴേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഡോറടിച്ചു. നമ്മളപ്പം തന്നെ നമ്മളെ തലയൊക്കെ ഒരു കെട്ടുകെടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. ഈ എന്താ മഹിത്, നമ്മൾ ബാത്റൂമിൻ്റെ ഡോറടിച്ച് തലക്കൊരു കൊട്ടു കൊടുത്തു. ആകെ ചമ്മി നേറിയ അവസ്ഥയായിപ്പോയി. നമ്മൾ ഫ്രഷായി ഇറങ്ങിയപ്പോൾ നമ്മളെ ഫോൺ കിടന്ന് കാറുന്നുണ്ടായിരുന്നു. നോക്കിയപ്പം സഞ്ജയാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ കൂടെ എല്ലാ കേസിലും ഉണ്ടാവുന്ന ജൂനിയർ ഓഫീസറാണ്. ഹിമ്മളെ വിശ്വസ്തരുള്ള ഒരാൾ. ആ സഞ്ജയ് പറ. സാർ വിളിച്ചത് ഡിസ്റ്റർബ് ആയെങ്കിൽ സോറി. എന്തിനടോ? അല്ല സാർ, ഇന്ന് കല്യാണം. അതൊക്കെ താ പറ. സാർ, അന്നുണ്ടായ ആക്സിഡൻറ്റ് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള കടയിലുള്ള CCTVയിൽ പതിഞ്ഞ ലോറിയുടെ നമ്പർ സാർ ലോക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നല്ലോ. ആ, അതിനെ കുറിച്ച് ഇത്ര ദിവസമായിട്ടൊന്നും അറിയില്ലല്ലോ. സാർ, ഇപ്പോഴാണ് നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റിയത്. ഇതുവരെ നമ്മൾ റോഡിലല്ലേ ആ ലോറി അന്വേഷിച്ചേ. ബട്ട് സാർ ഊഹിച്ച പോലെ തന്നെ ഇറ്റ്സ് എ ഫേക്ക് നമ്പർ. വാട്ട്? അതെ സാർ പറഞ്ഞ പോലെ തന്നെ ആക്സിഡൻറ്റിന് ഉപയോഗിച്ച ലോറിയുടെ നമ്പർ യഥാർത്ഥത്തിലുള്ള ലോറി 4 മാസമായി അടുത്തുള്ള സ്റ്റേഷനിൽ മണൽ കടത്തിയതിന് കസ്റ്റഡിയിലാണ്. അപ്പം ആ നമ്പറാണല്ലേ ഉപയോഗിച്ചേ. അതെ സാർ നാളെ ഓഫീസിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് നോക്കാം. നിർബന്ധമൊന്നും ഇല്ലട്ടോ, സാർ ഇപ്പോൾ ലീവിലല്ലേ. ഇറ്റ്സ് ഫൈൻ, ഞാൻ വരാം, നോക്കാം. ഓക്കെ സാർ. നമ്മൾ ഫോൺ വെച്ച് ഒരു നിമിഷം അങ്ങനെ നിന്നു. എല്ലാം ഊഹിച്ചതായിരുന്നെങ്കിലും പെട്ടെന്ന് സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ ഷോക്കായി. അപ്പോൾ മനസ്സിൽ തോന്നിയ സംശയങ്ങളൊന്നും വെറുതെ ആയിരുന്നില്ല. എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. അജുവിനും റിയോനും സംഭവിച്ചത് വെറും ഒരു സാധാരണ ആക്സിഡൻ്റ് അല്ല. ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് മർഡർ അറ്റംപ്റ്റ്. തുടരും. അപ്പം നാളെ അടുത്ത പാർട്ടുമായിട്ട് കാണാം. അവരുടെ നല്ല ജീവിതത്തിനായി നമുക്ക് കാത്തിരിക്കാം. അജുവിൻ്റെ തിരിച്ചു വരവിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ്. ഇറ്റ്സ് മിസ് സൽസാമസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.